ഓക്സിജന്റെ പേരിൽ പ്രതിസന്ധി ആണല്ലോ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഓക്സിജന്റെ സ്ട്രഗിളാണ്. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ച് ഓക്സിജൻ ലഭിക്കുന്നുള്ളൂ. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് പേഷ്യൻറ്റിനെ ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട്. കാരണം ഓൾറെഡി എടുത്തു വെച്ച പേഷ്യൻറ്റിനെ നമ്മൾക്ക് ജീവൻ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ട ഓക്സിജൻ ഞങ്ങൾ ഇന്ന് രാവിലെ വരെ സജ്ജമാക്കിയിട്ടുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്ക് വരെ ഞങ്ങൾ ഓക്സിജൻ ഇപ്പോൾ പോകും. അപ്പോൾ ഞങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ബൈസ്റ്റാൻഡറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മഴയുടെ സംവിധാനമുള്ള ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളൂ. അത് നമുക്ക് പറയാൻ പറ്റും. ഇരുപത്തൊന്ന് കോവിഡ് പേഷ്യൻ്റ് നമ്മൾക്ക് ആസ് ഓൺ ടുഡേ ഉണ്ട് ഇവിടെ. അതിൽ എട്ട് പേർക്ക് ഓക്സിജൻ പോകുന്ന പേഷ്യൻസ് ആണ്. എല്ലാ അധികാരികളോടൊക്കെ ലഭ്യത കുറവാണ്. ആർ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ രാവിലെ കളക്ടറെ വിളിച്ചിരുന്നു, പേഴ്സണൽ സംസാരിച്ചിരുന്നു, ഡി എംഒ സംസാരിച്ചിരുന്നു, എം എൽ എ കുതുമ എം എൽ എ കുഞ്ഞുംപൂട്ടനായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും എന്നെ നിൽക്കുന്നു പേഴ്സണലി വന്ന് തന്നെ കണ്ടിരുന്നു. രാവിലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉറങ്ങാതില്ല ആരും. ഈവൻ നമ്മൾ ഡയറക്റ്റ് അടക്കം ഞങ്ങൾ രാത്രി ഒരു മണി രണ്ട് മണി വരെ എല്ലാം ഫുൾ ടൈം ഇതിലാണ്. എൻ്റെ മൊബൈൽ നോക്കിയാൽ മതി, കംപ്ലീറ്റ് ഞങ്ങൾ ഈ ഓക്സിജൻ്റെ പുറകെടുപ്പ് നടക്കുന്നത്. ബാക്കി വർക്കൊക്കെ പെൻഡിങ് ആണ് നമ്മൾ. ശരിക്കും നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ മെഡിക്കൽ ഓക്സിജൻ വന്നോണ്ടിരുന്നത്? ഞങ്ങൾക്ക് മെഡിക്കൽ ഓക്സിജൻ വന്നുകൊണ്ടിരുന്നത് കണ്ണൂർ ബാൾക്കോ ഏജൻസി നിന്നാണ്. മംഗളൂരിൽ നിന്ന് എമർജൻസി അവിടെ നിന്ന് എടുക്കുമായിരുന്നു, മലബാറിന്ന് ലക്ഷ്മി നിന്ന്. ഇപ്പോൾ ഒരു ദിവസം ഒരു പെർ ഡേ ഒരു എത്ര സിലിണ്ടർ, എത്ര വലിയ സിലിണ്ടറിന്റെ ആവശ്യമുണ്ട്? നമ്മൾക്കിപ്പോൾ ഇന്നത്തെ ഈ കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു 70 സിലിണ്ടർ 75 സിലിണ്ടർ വേണം. പേഷ്യൻ്റ് കൂടെ ഓ ഇപ്പോൾ നമ്മൾക്ക് 35-30 ചിലപ്പോൾ 25 അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. മാംഗ്ലൂരിൽ കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് 2-3 സൈഡ് കിട്ടുന്നില്ല. ഇവിടുത്തെ ഡെവലപ്പിംഗ് നമ്മൾ ഈ ഡെഫിഷ്യൻസി സോൾവ് ചെയ്ത് മാംഗ്ലൂരിൽ നിന്നായിരുന്നു. മാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ സിലിണ്ടർ കിട്ടാൻ യാതൊരു വഴിയില്ല. ഇവിടുത്തെ കലക്ടർ ഞങ്ങൾക്ക് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കലക്ടർക്ക് എന്നിട്ട് നമ്മൾക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. താങ്ക്സ്. ആണെങ്കിൽ എക്സാമ്പിൾ 300 ഡിമാൻഡാണ്. അപ്പോൾ ഈ 200 സർപ്ലസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മളോട് ചോദിക്കുന്നു. ഈ മാംഗ്ലൂർ അവിടെയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ നമുക്ക് ഇങ്ങോട്ടേക്ക് തരണ്ടില്ല എന്നുള്ളത് അല്ല, അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾക്ക് ഒരു മെയിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു കലക്ടർ, ഇവിടുത്തെ നമ്മളെ കാസർഗോഡ് കലക്ടർ മാംഗ്ലൂർ കലക്ടർക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. കാരണം കുറേ ഹോസ്പിറ്റൽ, നമ്മളെ ഹോസ്പിറ്റൽ മാത്രമല്ല ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള മെയിൻ ഹോസ്പിറ്റലിലൊക്കെ ലിസ്റ്റ് വെച്ചിട്ട് ഇത്ര ഇത്ര സിലിണ്ടർ ഇവർക്ക് കൊടുക്കണമെന്നില്ല. അതിൽ 45 സിലിണ്ടർ മിനിമം കിംസ് സൺറൈസിന് കൊടുക്കണമെന്ന് ആ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആക്ഷൻ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ 8 കോവിഡ് ഓക്സിജൻ പോകുന്ന പേഷ്യൻ്റ് ഉണ്ട്. നമ്മൾക്ക് 1.5 മണി വരെ മാക്സിമം അവരെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാഫും ഡോക്ടേഴ്സെല്ലാം തീരുമാനിച്ചിട്ട് മറ്റുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക് അവരെ തിരിച്ചുവിടാനുള്ള പ്ലാനിലാണ് ഞങ്ങളുള്ളത്. ഐസിയിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓക്സിജൻ ലഭ്യത ഇല്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്നാണ് പറയും. നമുക്കും വേറെ ഹോസ്പിറ്റലിൽ മാറ്റാൻ ഏടെ ഹോസ്പിറ്റലിൽ വിളിച്ചാലും ഓക്സിജൻ ഇല്ലാന്ന് തന്നെ പറയും. നമ്മൾ പിന്നെ എന്ത് ചെയ്യാനിപ്പോൾ? അതായത് ഇപ്പോൾ സീരിയസ് കേസായിട്ട് ഐസിയിലാന്നുള്ളത് ഉമ്മ. പക്ഷേ ഇവർ പറയുന്നത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് മാറ്റണം വേറെ അടുത്തേക്കെങ്കിലും. വേറെ ഏടെ വിളിച്ചാലും നമുക്ക് എവിടെയെന്ന് വെച്ചാലും ബെഡില്ലാന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര ദിവസം നമുക്ക് ഇവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യാൻ, എവിടത്തേക്ക് മാറ്റാൻ, ഇത്രയും സീരിയസ് ആയ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അടുത്തേക്ക് മാറ്റാൻ ഒന്നും നമുക്കൊരു സാഹചര്യമില്ല. നമ്മുടെ ജില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഓക്സിജൻ്റെ ലഭ്യത കുറവ്. ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് പല ആസ്പത്രികളിലും ഈ കോവിഡ് പോസിറ്റീവായിട്ടുള്ള രോഗികൾ വളരെയധികം പ്രയാസം നേരിടുകയാണ്. ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിംസ് ആസ്പത്രിയിലാണ്. ഈ കിംസ് ആസ്പത്രിയിൽ നിന്നും അതുപോലെ തന്നെ ബാക്കി പല സ്വകാര്യ ആസ്പത്രികളിൽ നിന്നും രാവിലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഓക്സിജൻ തീരാൻ പോവുകയാണ്. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ICUയിലെ രോഗികൾ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്. ഞാൻ നമ്മുടെ ജില്ലയിലെ എല്ലാ അധികൃതരെയും ബന്ധപ്പെടാൻ നോക്കി, ആരെയും കിട്ടിയില്ല. മീറ്റിങ്ങിലായിരിക്കാം അവർ. ഞാൻ 4-5 ദിവസം മുമ്പ് മംഗലാപുരത്തു നിന്നായിരുന്നു നമുക്ക് സപ്ലൈ കിട്ടിക്കൊണ്ടിരുന്നത്. മംഗലാപുരം കലക്ടർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനി, നമുക്ക് ഓക്സിജൻ നൽകുന്ന കമ്പനിക്ക് ഇങ്ങനെ ഓറലായ ഒരു നിർദ്ദേശം നൽകി ഈ കാസർഗോഡ് ഭാഗത്തേക്ക് ഓക്സിജൻ നൽകേണ്ടതില്ല എന്ന്. അപ്പോൾ ഞാൻ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇമെയിൽ സന്ദേശം അയച്ചു. അദ്ദേഹം പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞ് അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ നൽകിയിട്ടില്ല. ഞാൻ വാക്കാൽ അല്ലാതെ റൈറ്റിങ്ങിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. വാക്കാൽ
ഞാൻ എങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ കാസർകോട്ടേക്ക് കലക്ടർ കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രികൾക്ക് മംഗലാപുരത്തു നിന്ന് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടി, പക്ഷേ ഇന്ന് ലഭിച്ചില്ല. ഞാൻ മംഗലാപുരം ഡി സിയെ ബന്ധപ്പെടാൻ നോക്കി, അദ്ദേഹം ഒരു മീറ്റിങ്ങിലായിരുന്നു, ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല, മീറ്റിങ്ങിലായിരിക്കാം. നമ്മുടെ ഡി എം ഒ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു, നമ്മുടെ കാസർകോട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ. അദ്ദേഹം പറഞ്ഞത് എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട്, ഉടൻ തന്നെ ഒരു പരിഹാരം കാണുമെന്നാണ് ഡി എം ഒ പറഞ്ഞിട്ടുള്ളത്.